ഇത് കൊടൈക്കനാലിൽ കണ്ട ഒരു ബോർഡാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ബോർഡുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പ്രിയ, അതായത് നടന്നോ? അതായത് റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിന്റെ പ്ലാൻ എന്താണെന്നറിയോ? അല്ല, എന്റെ പ്ലാൻ എന്താണെന്നറിയോ? അതായത് നീ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് നാളെ പോകേണ്ട സ്ഥലം ഏതാണ് എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുത്തിട്ട് അത് എത്ര മണിക്ക് പോകണം എന്നൊക്കെ ഉള്ളത് ഒന്ന് സെറ്റാക്കണം. അപ്പൊ ആ ഒരു ജോലി നിന്റെ ആട്ടോ. ആ കൊടുന്നണുപ്പാണ് ഇപ്പൊ ഈ സ്ട്രീറ്റ് മൊത്തം തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ആ ഈ സ്ട്രീറ്റില് കൊള്ളയാണ് നടക്കുന്നത്. കൊള്ള ഒരു രക്ഷയില്ലാത്ത കൊള്ള. സാധനത്തിനൊക്കെ എന്ത് വിലയാണെന്നറിയോ? അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്നറിയോ? വണ്ടി വരുന്നു, വണ്ടി വരുന്നു. എല്ലാത്തിൻ്റെ റേറ്റൊക്കെ ഒന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ഇപ്പൊ നാട്ടിലെ വിലയൊക്കെ വെച്ചിട്ട് ഇവിടെ സ്ട്രീറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ലേക്കിന്റെ സൈഡിൽ കൂടി നടന്നു കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒന്ന് നോക്കി, നല്ല രസമുണ്ട് കടകളും. മുളക് ബച്ച് ഇതന്നെ വേണ? എവളോ അത്? 40 രൂപ കോളിഫ്ലവർ. മുളക് ബജ്ജി ആദ്യം എവളോ? കേക്കറക്ക് മുന്നാടി പൊട്ടിങ്ങ. അയ്യോ അങ്ങനെ പറയരുത്, എനിക്ക് ഒരെണ്ണം കഴിക്കും മുളക് ബജ്ജി. ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ചോക്ലേറ്റാണ്. ഇത് വേറെ വെറൈറ്റി, പല തരത്തില്, പല ഷേപ്പില്. ഈ ബലൂൺ അടിച്ചു പൊട്ടിക്കുന്ന പരിപാടിയാ. പൊട്ടുവോ? പൊട്ടി. ഇത് മൊത്തം പൊട്ടിച്ചാൽ എന്തെങ്കിലും പ്രൈസ് കിട്ടുമല്ലോ. അപ്പൊ ഹെൽമെറ്റും എടുത്ത് വെറുതെ ഈ സ്ട്രീറ്റിൽ കൂടി ഞാനും പ്രിയയും കൂടി ചുമ്മാ തെണ്ടി തെണ്ടി നടക്കുക. സ്ട്രീറ്റിൽ കൂടിയുള്ള യാത്രയൊക്കെ പതിയെ ഞങ്ങൾ നിർത്തി കേട്ടോ. ഇവിടുന്നൊന്നും മേടിക്കണം എന്നുള്ളൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, നല്ല റേറ്റും ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ബൈക്കേൽ ഇങ്ങനെ നമ്മൾ പോകുന്നിടത്തെല്ലാം ഈ സാധനങ്ങളുമായിട്ട് നടക്കണം. മേടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടും മേടിക്കാതെ നമ്മൾ മടങ്ങുവാണ്. ഇനിയിപ്പോ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലോട്ട് പോകണം. അതിന് നല്ലൊരു ഹോട്ടൽ തപ്പിയെടുക്കണം. വലിയ ലക്ഷറി ഫുഡൊന്നും അല്ല, എങ്കിൽ പോലും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം ഒന്ന് തപ്പണം. സൈക്കിൾ ചവിട്ടുവോ? നമ്മൾ ചവിട്ടണ്ടേ? ഞാൻ ചവിട്ടും, നീ വെറുതെ ഇരിക്കണ്ടേ? ഈ സ്ട്രീറ്റേ കച്ചവടത്തിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തേക്കുന്ന പോലെ തോന്നുന്നില്ലേ? അയ്യോ, പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നവരുടെ കാര്യം കത്ത പോകയോ? ഇവിടെ അങ്ങ് വരെ കരയും. പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ തണുപ്പ് ഭയങ്കരമാ. ഫുഡ് കഴിക്കണം. നമുക്ക് ഇവിടുന്ന് ബൺ പൊറോട്ട കഴിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് ബൺ പൊറോട്ട. പിന്നെ കൊത്തു പൊറോട്ട, കൊത്തു പൊറോട്ടയും കൊള്ളാം. അണ്ണാ ഒരു പൊറോട്ട, പിന്നെ ഒരു കൊത്തു പൊറോട്ട. കൊടൈക്കനാൽ എന്ന് പറയുന്നത് തമിഴ്നാടാണെന്നുള്ളൊരു റിയലൈസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. അതറിഞ്ഞപ്പോഴത്തേക്ക് ഫുഡിന്റെ കേസിനെ കുറിച്ച് ആലോചിച്ച് വല്ലാണ്ട് ടെൻഷനായി. ഇതറിഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് ബ്രെഡ് കൊണ്ടുവന്നതിനാണ് അവൾ പറഞ്ഞിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ബ്രെഡ് മേടിച്ചുകൊണ്ട് വരാനായിട്ടിരുന്ന ആളാണ്. ഇവിടെ വന്നിട്ട് ബൺ പൊറോട്ട കഴിക്കാൻ വന്നിരിക്കുക. എന്തായാലും കുറച്ച് ഗ്രേവിയും കൂട്ടി നമ്മൾ അത് കഴിക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ കൊത്തു പൊറോട്ട ഇങ്ങ് വരും. പക്ഷെ ഇത് നാട്ടിൽ ഈ പൊറോട്ടയും അതിൻ്റെ കൂടത്തിൽ നാട്ടിലെ ബീഫ് കറിയും കൂടി കിട്ടുവാണെങ്കിൽ സംഭവം പൊളിക്കും. പ്രിയ ഒരു അര മനസ്സോടെയാണ്. ഇതൊക്കെ ശീലിക്കണം. അവസാനം കറി എടുക്കാൻ തീരുമാനമായി. കറി വെച്ചിട്ട് എല്ലാടെ ഒരു തുമ്പത്തെ ഒഴിച്ച് നോക്കിയിട്ട് അതിൽ നിന്ന് തൊട്ട് 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 തിന്നു കേട്ടോ. നമ്മുടെ കൊത്തു പൊറോട്ട വന്നിട്ടുണ്ട്. അല്ല, കുറച്ചുകൂടി കഴിക്കണം. ഇപ്പൊ ഞാനും കുറച്ചെടുത്തിട്ടുണ്ട്, ബാക്കി അവിടെ മാറ്റി വെക്കാം. നല്ല ചൂടാവട്ടോ കൊത്തു പൊറോട്ട. അയ്യോ, അങ്ങനെ റൂമിൽ വന്നു. പ്രിയയ്ക്ക് മാത്രം ഫുഡിന്റെ കേസ് ഒരു ചെറിയ പ്രശ്നമായി. തമിഴ്നാട്ടിലെ ഫുഡ് അത്ര പോരാ. പിന്നെ കയറിയ ഹോട്ടലും അത്ര സുഖമില്ലായിരുന്നു. വെള്ളച്ചോവ് പോലെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് വരാൻ നേരത്ത് ചാലം മിനറൽ വാട്ടർ മേടിക്കാം ഒരു ലിറ്റർ എന്ന് ഓർത്തെ. ആരോ വിളിക്കുന്നുണ്ട്, നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ.
ജഗ് മട്ടും. ഓക്കെ, വെള്ളം എടുക്കാൻ വേണ്ടിട്ട് റൂം ബോയ് വന്ന, വെള്ളം തരാൻ വേണ്ടിയിട്ട് അതിന് ജഗ് മേടിക്കാൻ വേണ്ടി വന്ന. അതായത് വെള്ളത്തിന്റെ കേസ് അതൊരു ചെറിയ പ്രശ്നമാണ്. ഒരു ലിറ്റർ മിനറൽ വാട്ടർ മേടിക്കാനായിട്ട് ടൗണ് മൊത്തം തപ്പി. 5 ലിറ്ററിന്റെ മിനറൽ വാട്ടർ, അതല്ലെങ്കിൽ പിന്നെ 20 ലിറ്ററിന്റെ മിനറൽ വാട്ടർ, ഇത് രണ്ടും ഇവിടെ കിട്ടുന്നുള്ളൂ. അത് ഭയങ്കര ഒരു ശോകമാട്ടോ. ഞങ്ങൾക്ക് ഒരു 1 ലിറ്റർ വെള്ളം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു ഏറ്റവും സൗകര്യം. നമുക്ക് അത് മൊത്തം കൊണ്ടു നടക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ആ ഒരു പ്രശ്നം മാത്രം ഇവിടെ ഇച്ചിരി സീനാണ്. ഇപ്പൊ ഒരുപാട് യാത്രയൊക്കെ ചെയ്തു വന്നതുകൊണ്ട് നല്ല ടയേർഡാണ്. ഇനിയിപ്പോ ഒന്ന് കയറി കിടന്ന് ഉറങ്ങണം. രാവിലെ ഉള്ള വിശേഷങ്ങൾ രാവിലെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ അതുവരെ ബൈ. അപ്പൊ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക.